87,209. ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സന്മനസ് കാണിച്ചിട്ടുള്ള സഹജീവികളുടെ എണ്ണം ഇതാണ്, 87,209. നിങ്ങളുടെ മനസ്സിൽ ഈ സംഖ്യ ഒന്നിരുന്നോട്ടെ. പതിവ് ശൈലി വിട്ട് എനിക്കിന്ന് ചിലത് പറയാനുണ്ട്. അതിലേക്ക് പോകും മുന്നേ, പതിവ് പോലെ ജാതി മത വർഗവർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമിന്നേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പ്രായം എനിക്ക് വോട്ടവകാശം നേടിത്തന്നതിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞതിന് തൊട്ടു മുൻപ് വരെയുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഞാൻ വോട്ട് നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കായിരുന്നു. ഏതെങ്കിലും ഒരു കക്ഷിക്കോ പാർട്ടിക്കോ സ്ഥിരമായി ആരെങ്കിലും വോട്ട് നൽകുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിധേയത്വവാസനയുടെയും വിവേകശൂന്യതയുടെയും ജനാധിപത്യ ബുദ്ധിയുടെ അഭാവത്തിന്റെയും പ്രകടനമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആ സ്വഭാവം പ്രബുദ്ധതയുടെ ലക്ഷണമാണ്. പോങ്ങനും കുറച്ചുകാലം പ്രബുദ്ധനായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ബോധോദയം സംഭവിച്ചപ്പോൾ സിദ്ധാർത്ഥ ഗൗതമൻ ബുദ്ധനായതുപോലെ ബോധോദയമുണ്ടായപ്പോൾ ഹരീഷ് ശിവരാമൻ പോങ്ങനുമായി. അതോടെ മാന പ്രാണ സാമൂഹ്യ ഭയങ്ങളെല്ലാം പറപറന്നു, വിധേയത്വ വാസന വെടിഞ്ഞു, സ്വന്തം തെറ്റുകളടക്കം സകലതിനെയും വിമർശന ബുദ്ധിയോടെ സമീപിക്കാമെന്ന മനോനിലയുണ്ടായി. സ്വാർത്ഥചിന്ത അപ്പാടേ പോയി. ധനത്തിനോ കീർത്തിക്കോ പോങ്ങചിന്തയെ കീഴടക്കാനാവില്ലെന്ന് നിലവന്നു. ലഹരികൾക്ക് പ്രലോഭിപ്പിക്കാനോ അടിമപ്പെടുത്താനോ സാധിക്കില്ലെന്നായി. കൊടും വിഡ്ഢികളും മനുഷ്യവിരുദ്ധരും സ്വാർത്ഥബുദ്ധരുമായിട്ടുള്ള അന്തംഗമ്മികൾ, ക്രൂരചിത്തരും ദൈവാസക്തരും മതരാഷ്ട്രവാദികളുമായിട്ടുള്ള സുടുക്കൾ മുതലായിട്ടുള്ള അപരിഷ്കൃത വർഗത്തിന്റെ സംഘടിത ശക്തിയെ ഭയപ്പെടാത്ത നില വന്നു. സ്വന്തം ബുദ്ധിയെയും അതുപോലെ തന്നെ ചിന്താശേഷിയെയും ബഹുമാനിക്കണമെന്ന ബോധമുണ്ടായി. സാമുദായിക ആചാര്യന്മാരോ മതമേലധ്യക്ഷന്മാരോ രാഷ്ട്രീയ നേതാക്കളോ മതശാസനകളോ ഒന്നും തന്നെ സ്വന്തം ജീവിതയാത്രയെയും ചിന്താശേഷിയെയും നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കരുതെന്ന് തിരിച്ചറിഞ്ഞു. പ്രതിപക്ഷ ബഹുമാനം വളരെയേറെ വർദ്ധിച്ചു. ദേശത്തിന്റെ കെട്ടുറപ്പിനും സമാധാനപരമായിട്ടുള്ള സാമൂഹിക അന്തരീക്ഷത്തിനും ദോഷം ചെയ്യാത്ത നിലയിൽ പ്രകടിപ്പിക്കാനുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് മനസ്സിലാക്കി. അങ്ങനെ പറയാൻ പലതുണ്ട് പോങ്ങനായതിന്റെ ഗുണം. പക്ഷേ അതല്ലല്ലോ ഈ വീഡിയോയുടെ ലക്ഷ്യം. പിന്നെയോ, സംഘി എന്ന വിളി ഈ പോങ്ങൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു പതിറ്റാണ്ട് കാലമാകുന്നു. ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അവസാന നാളുകൾ പ്രവർത്തിക്കുമ്പോൾ മുതൽ ആ വിളി ഞാൻ കേട്ടുവരികയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രം വോട്ട് നൽകി വന്നിരുന്ന എന്നെ സഖാവെന്ന് ഭാവിച്ച് നടന്ന ഒരു സുഡാപ്പിയാണ് സംഘി എന്ന് ചാപ്പകുത്തുന്നത് ആദ്യമായിട്ട്. അന്നൊന്നും സുഡാപ്പികൾ പാർട്ടിയെ ഇന്നത്തെ അത്ര കീഴടക്കിയിട്ടില്ല. എന്നെ സംഘി എന്ന് വിളിച്ചപ്പോഴൊക്കെ എന്തോ എന്ന് തന്നെ ഞാൻ വിളി കേട്ടു. സഖാവേ എന്ന വിളി തലകുനിക്കാതെ കേൾക്കാൻ കഴിഞ്ഞിരുന്ന എനിക്ക് സംഘി എന്ന വിളി അലോസരമുണ്ടാക്കേണ്ട കാര്യമെന്ത്? ഇന്ന് സംഘിയാണെന്ന് അഭിമാനത്തോടെ പറയാൻ പലരുമുണ്ട്. മിക്കവരും സ്വന്തം സംഘിത്വം പൂഴ്ത്തിവെച്ചിരുന്ന കാലത്തും ഞാൻ സംഘി എന്ന വിളിയോട് അനുഭാവത്തോടെ പ്രതികരിച്ചു. എന്നെ സംഘി എന്ന് അധിക്ഷേപിച്ചിട്ടുള്ള പല കമ്മികളും ഇന്ന് സംഘിപാളയത്തിൽ എത്തിയിട്ടുമുണ്ട്. തലയ്ക്ക് വെളിവ് വീണതുകൊണ്ടാണ് കമ്മിക്കൂട്ടത്തിൽ നിന്നും വിട്ടുപിരിഞ്ഞതെങ്കിൽ അവർക്ക് നല്ലത്. മറിച്ച് ഇനിയുള്ള കാലം സംഘികൾക്ക് അനുകൂലമാണെന്ന നിലയിൽ ഒരു ഊഹക്കച്ചവടക്കാരന്റെ കണക്കുകൂട്ടലോടെ സ്വാർത്ഥ നേട്ടം ലാക്കാക്കിയാണ് അവർ കൂറുമാറിയതെങ്കിൽ യഥാർത്ഥ സംഘികളുടെ കഷ്ടകാലം എന്നേ കാണുന്നുള്ളൂ. അതെന്തായാലും അവരുടെ ആഭ്യന്തര കാര്യമാണത്. എനിക്ക് അഭിപ്രായം പറയാനുള്ള അർഹതയില്ല. ഒന്ന് പറയാം, ഈ പോങ്ങൻ ഒരു കൂട്ടത്തിലും സ്വാർത്ഥ ബുദ്ധിയോടെ ഇന്നേ വരെ കൂടിയിട്ടില്ല. ഒരു നേട്ടവും ആരിൽ നിന്നും ഉണ്ടാക്കിയിട്ടുമില്ല. സ്വാർത്ഥ നേട്ടം ലക്ഷ്യമിടുന്നവനായിരുന്നുവെങ്കിൽ അന്തംഗമ്മിയായ ഒരു സുടുദാസനായി ഞാൻ ഇന്നും തുടർന്നേനെ. അങ്ങനെയെങ്കിൽ കുറഞ്ഞത് 500,000 പേരുടെ പിന്തുണയെങ്കിലും ഇന്ന് ഈ ചാനലിന് ലഭിക്കുമായിരുന്നു. എന്റെ ഭാഷയും സമയവും ഞാൻ അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിലും അധികമാവും ചിലപ്പോൾ സംഭവിക്കുക. നേട്ടങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും സുഖങ്ങളുടെയും അംഗീകാരങ്ങളുടെയും സുരക്ഷിതത്വത്തിന്റെയും എല്ലാം ആ സുഗമസുടു കമ്മിപാത വെടിഞ്ഞുകൊണ്ട് കഷ്ടതകളും ദുരിതങ്ങളും അനിശ്ചിതത്വവും അവഗണനകളും അരക്ഷിതത്വവും നിറഞ്ഞ ഒരു ദുർഘട പാതയിലൂടെ എന്റെ ജീവിതത്തെ ഒറ്റയ്ക്ക് തെളിക്കാൻ തീരുമാനിച്ചത് ഞാനൊരു പൊട്ടനായതുകൊണ്ടല്ല, പോങ്ങനായതുകൊണ്ടാണ്. എത്രയോ സ്വാർത്ഥബുദ്ധർ കമ്മി സുടുക്കളുടെ സംഘടിത ബോധത്തെ കബളിപ്പിച്ച് ധനവും കീർത്തിയും സമ്പാദിക്കുന്നു. നുണയിടവും സ്ത്രീചിത്രനും ദീപക്കുമാരും കവിതക്കള്ളിയും തുമ്മാരുകുടിയനും കനേഡിയൻ അക്കച്ചിയും സംസ്ഥാനത്തെ ആസ്ഥാന വേശ്യാമണിയും ടീച്ചർ കുട്ടിയും അസംഖ്യം വരുന്ന മാധ്യമധർമ്മക്കാരന്മാരുമൊക്കെ ബുദ്ധിപൂർവ്വം അവറ്റകളെ ചൂഷണം ചെയ്ത് കൊഴുക്കുന്നവരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനത്ത് BJP കേരളത്തിൽ ശക്തി പ്രാപിച്ചാൽ ഇവറ്റകൾ യാതൊരു ഉളുപ്പും കൂടാതെ ഇന്ന് കമ്മികൾക്ക് വേണ്ടി ചെയ്യുന്നത് നാളെ സംഘികൾക്ക് വേണ്ടിയും ചെയ്യും.
ഈ ഇരുകാലി ഇത്തിൽക്കണ്ണികൾക്കൊപ്പം ചേർന്ന് കമ്മി സുടുക്കളെ കബളിപ്പിച്ച് കൊഴുക്കാൻ ഈയുള്ളവൻ തയ്യാറാവാതിരുന്നത് പൊട്ടനായതുകൊണ്ടല്ല, പോങ്ങനായതുകൊണ്ടാണ്. അങ്ങനെയുള്ള ഈ പോങ്ങൻ എന്റെ സഹജീവികളോട് ഒരു അഭ്യർത്ഥന പങ്കുവെക്കുകയാണ്. ദയവായി നിങ്ങൾ ആരും ഇനി എന്നെ സംഘി എന്ന് വിളിക്കരുത്. വിളിച്ചാലും പഴയതുപോലെ എന്തോ എന്ന് ഞാനിനി വിളി കേൾക്കില്ല. ഇങ്ങനെ പറയാൻ എനിക്ക് ഒന്നിലേറെ കാരണങ്ങളുണ്ട്. എല്ലാം ഒന്നൊന്നായി പങ്കിടും അടുത്തടുത്ത ദിവസങ്ങളിലായി. അതിനിടയിൽ മറ്റു വിഷയങ്ങളും നമ്മൾ സംസാരിക്കും. വീഡിയോകളുടെ ദൈർഘ്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായും നടത്തുന്നതുമാണ്. സംഖ്യയല്ലാത്ത പോങ്ങിന് ഇനി സംസാരിക്കാനുള്ളത് വക്താവല്ലാത്ത വാര്യരെ പറ്റിയാണ്. സന്ദീപ് വാര്യരെ BJP സംസ്ഥാന വക്താവ് എന്ന സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്ത വാർത്ത അറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ആത്മനിന്ദയാണ്. കാരണം ജൂലൈ മാസത്തിന്റെ അവസാനം മുതൽ സന്ദീപ് എന്റെ മനസ്സിൽ ഒരു വിഷയമായി കടന്നു വന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ പറ്റി ഒന്നും എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. കുറച്ചുനാൾ മുൻപ് രവിയേട്ടൻ, നമ്മുടെ മേജർ രവി, അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള ഒരു ചടങ്ങിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നു. സന്ദീപും ആ ചടങ്ങിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും സന്ദീപിനെ പറ്റി പറയാൻ എനിക്ക് ചിലതുണ്ടല്ലോ എന്ന് തോന്നിയിരുന്നു. പക്ഷെ അതും സംഭവിച്ചില്ല. കുറച്ചു ദിവസം മുൻപ് സന്ദീപിന്റെ അമ്മ മരിച്ചുവെന്ന വാർത്ത അറിഞ്ഞു. ഇനി വൈകാതെ സന്ദീപിനെ പറ്റി പറയുമെന്ന് ഞാൻ എന്നോട് അപ്പോഴും പറഞ്ഞു. പക്ഷേ പറഞ്ഞില്ല. ഇന്നലെ സന്ദീപ് BJP വക്താവ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ BJP ഒരു സാധാ പ്രവർത്തകൻ മാത്രമാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ മനോഭാവം ചാനലിലൂടെ കണ്ടപ്പോൾ എത്ര ഉള്ളികൾ തിന്നെരിഞ്ഞ നാവാണെങ്കിലും വാക്കുകൾ കൊണ്ടുപോലും സന്ദീപ് വാര്യരെ വെറും സാധയാക്കാൻ ആ നാവിന് വീര്യം മതിയാവില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്തായാലും വക്താവല്ലാത്ത വാര്യരിലൂടെ കേരളത്തിലെ BJP പറ്റി സംഖ്യയല്ലാത്ത പോങ്ങിന് ചിലത് പറഞ്ഞേ പറ്റൂ. ഒരുപക്ഷെ പോങ്ങിന് മാത്രമേ അങ്ങനെ അത് പറയാനും പറ്റൂ. അത് പോങ്ങന്റെ ധീരത കൊണ്ടല്ല, നഷ്ടപ്പെടാനും നേടാനും ഒന്നുമില്ലാത്തവന് ഒന്നുണ്ടാവും, കൂസലില്ലായ്മ. എനിക്ക് കമ്മിയെയും പേടിയില്ല, സുഡാപ്പിയെയും പേടിയില്ല, സംഖ്യയെയും പേടിയില്ല, സമൂഹത്തെ തീരെ പേടിയില്ല. ജനാധിപത്യത്തിനും ദേശത്തിനും ദോഷം വരുമെന്ന് തോന്നുന്ന സകലതിനെയും പോങ്ങൻ തന്നാലാവും വിധം എതിർക്കും. ദേശബുദ്ധി, മാനവിക ഭാവം, സാമൂഹ്യബോധം, ഇവയെ മറന്ന് ഒരു കളിക്കും പോങ്ങനില്ല. ജാതി മത കക്ഷി രാഷ്ട്രീയവാദികളോട് ഒരു മതിപ്പും പോങ്ങൻ പേറുന്നുമില്ല. അതെ, നമ്മുടെ ഈ ചാനലിൽ വ്യക്തി വിചാരം എന്നൊരു സെഗ്മെന്റ് ആരംഭിച്ചാലോ എന്നാണ് ചിന്ത. അങ്ങനെയെങ്കിൽ പോങ്ങ വിചാരത്തിന് ഇരപ്പെടുന്ന ആദ്യ വ്യക്തി സന്ദീപ് ആവട്ടെ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയുന്നു, ഇനി എന്നെ ആരും ദയവായി സംഖ്യ എന്ന് വിളിക്കരുത്. ഞാൻ പോങ്ങൻ മാത്രമാണ്. എന്റെ ഇസം പോങ്സിസം മാത്രമാണ്. പോങ്സിസം. ശരി, ഇനി നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഒന്നുകൂടി നോക്കിക്കോളൂ. ഈ വീഡിയോ കണ്ടു തീർത്ത് ചെല്ലുമ്പോൾ എത്ര ഉള്ളിതീനികൾ അവിടെ നിന്ന് കൊഴിഞ്ഞു പോയെന്ന് നമുക്ക് കാണാം. എന്തായാലും ഇനി ഒരിക്കലും ഒരാളോടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോങ്ങൻ അഭ്യർത്ഥിക്കുകയില്ല. ഞാൻ പറഞ്ഞല്ലോ, പോങ്ങന് ഒരു നഷ്ടത്തെയും ഭയമില്ല, പ്രാണനഷ്ടത്തെ പോലും. അതുകൊണ്ട് ഈ പോങ്ങ പുരാണം പോങ്ങന്റെ പ്രാണനഷ്ടം വരെ തുടരും. കാണാം അടുത്ത വീഡിയോയിലൂടെ. കാണില്ലേ? കാണണം.